ആറ്റിങ്ങൽ നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി കർഷക ചന്ത സംഘടിപ്പിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. കൂടാതെ ചിങ്ങമൊന്ന് കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിൽ വിവിധ കാർഷിക മേഖലയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 7 കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ആറ്റിങ്ങൽ നഗരസഭയിൽ ഇന്ന് കർഷക ദിനാചരണം വളരെ ലളിതമായി ആചരിക്കുകയുണ്ടായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊന്നും ഗംഭീരമായി മാറ്റാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരെ ആദരിക്കൽ ചടങ്ങ് വളരെ കൃത്യമായി നടന്നു വരുന്ന ഒരു പതിവാണ് നമ്മുടേത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ആ സമയത്ത് അവർ ചെയ്ത പ്രവൃത്തിയും അതിൽ നിന്ന് കിട്ടിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഈ നഗരസഭയ്ക്കകത്ത് വെച്ച് തന്നെ നടത്താൻ കഴിയുന്നുണ്ട്. 20 ഹെക്ടർ സ്ഥലത്ത് നഗരസഭ നെൽകൃഷി തന്നെ നടത്തിയിട്ടുണ്ട്. തരിശു ഭൂമികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്യുക എന്ന ഒരു തീരുമാനമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നഗരസഭ എടുത്തത്. അതിൻ്റെ ഭാഗമായി കൃഷി ചെയ്യാനും നെൽകൃഷി നടത്തിയ കർഷകരിൽ നിന്നും ആ നെല്ല് വിലയ്ക്ക് വാങ്ങി അവർക്ക് നല്ല വില നൽകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കാർഷിക രംഗത്തെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കർഷക ദിനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. യുവ കർഷകൻ സംഗീത്, കർഷക തൊഴിലാളി മധു, പട്ടികജാതി കർഷകൻ സുരേന്ദ്രൻ, സമ്മിശ്ര കർഷകൻ റാഫി, ക്ഷീരകർഷകൻ സുഗതൻ, വനിതാ കർഷക രതി എന്നിവരെ ആദരിക്കുന്നതിനോടൊപ്പം കർഷക ഗ്രൂപ്പുകൾക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുകയും സ്വന്തമായി പച്ചക്കറി വാഴ കൃഷി ചെയ്യുന്ന കുഴിമുക്ക് സഹകരണ സംഘത്തിനു വേണ്ടി പ്രസിഡന്റ് എം മുരളിയും ബോർഡ് മെമ്പർ രാധാകൃഷ്ണക്കുറുപ്പും ആദരം ഏറ്റുവാങ്ങി. കാനറ ബാങ്ക് ആറ്റിങ്ങൽ ശാഖ, കുഴിമുക്ക് സഹകരണ സംഘം, ഇടയ്ക്കൂട് സഹകരണ സംഘം എന്നീ സ്ഥാപനങ്ങളാണ് ആദരിക്കപ്പെട്ട കർഷകർക്ക് പുരസ്കാരങ്ങൾ സംഭാവന ചെയ്തത്. നമ്മുടെ പട്ടണത്തിൽ എല്ലാവരും ഭൂമികൾ തരിച്ചിട്ട് കൃഷി ചെയ്യുന്ന നഷ്ടമാണെന്ന് കരുതി ഇരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മാറി ഇന്ന് കോവിഡ് വന്നപ്പോൾ എല്ലാവരും ആ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഓണത്തിന് മുമ്പ് തന്നെ കർഷകർക്ക് ആ ഒരു ആദരവ് കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണ്. ഇന്ന് നഗരസഭാ അങ്കണത്തിൽ നമ്മുടെ കുടുംബശ്രീയുടെ ഒരു ചെറിയ വിപണന മേളയും അതുപോലെ നമ്മുടെ കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണന മേളയും നടക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും ഈ നഗരനിവാസികൾക്ക് എല്ലാവർക്കും തന്നെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പൊന്നോണം കൂടി ആശംസിക്കുകയാണ്. നാടൻ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് ഇന്നു മുതൽ 20 വരെ സംഘടിപ്പിച്ചിരിക്കുന്ന കർഷക ചന്തയിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രാദേശിക കർഷകരിൽ നിന്നും പൊതുവിപണിയിലെ സംഭരണ വിലയേക്കാൾ 10% അധിക വില നൽകി സംഭരിച്ച് പൊതുവിപണിയിലെ വിൽപ്പന വിലയേക്കാൾ 30% വിലക്കിഴിവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നു. മറുനാടൻ പച്ചക്കറികൾ ഹോർട്ടികോപ്പ് വിലയിലും ഈ ചന്തയിലൂടെ ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് വിഷരഹിത നാടൻ മറുനാടൻ പച്ചക്കറികൾ ന്യായവിലയ്ക്ക് പൊതുജനങ്ങളിലെത്തിക്കുക എന്നതാണ് ഇത്തരം കാർഷിക ചന്തകളിലൂടെ നഗരസഭ ഉദ്ദേശിക്കുന്നതെന്ന് വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള അറിയിച്ചു. കാർഷിക മേഖല എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായി അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൂപ്പുകുത്തിയത്. എന്നാൽ ആറ്റിങ്ങൽ നഗരസഭ ഇന്ന് കാർഷിക മേഖലയിൽ വൻപിച്ച മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ തരിച്ചു കിടന്നിരുന്ന 100 തരിച്ചു കിടന്നിരുന്ന എല്ലാ ഏലകളും നമ്മളെടുത്ത് ഇന്ന് കൃഷി ചെയ്തു വരികയാണ്. കഴിഞ്ഞ വർഷം 50,000 കിലോ നെല്ല് കർഷകരുടെ ആവശ്യം കഴിഞ്ഞ് ഉള്ള നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിൽക്കാൻ കഴിഞ്ഞ ഒരു നഗരസഭയാണ് ആറ്റിങ്ങൽ നഗരസഭ. അതുപോലെ ജൈവ പച്ചക്കറി കൃഷിയിലും വളരെ മുന്നോട്ട് പോകാൻ ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാ വീട്ടിലും ജൈവ പച്ചക്കറി കൃഷി നടക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റൽ വകയായിട്ടുള്ള തൈകളും വിത്തുകളും അതുപോലെ തന്നെ ജനകീയ ആസൂത്രണം വഴി കൊടുക്കുന്ന തൈകളും എല്ലാം തന്നെ ഇന്ന് കർഷകർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ ജൈവ പച്ചക്കറി കൃഷി, വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിട്ട് ആഹാരത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് അവർക്ക് ആവശ്യത്തിന് പുറമേയുള്ളത് വിൽക്കുന്നതിന് വേണ്ടി എക്കോ ഷാപ്പുകളും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ജൈവ പച്ചക്കറി ചന്തകളും അതുപോലെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള ചന്തകളും ഒക്കെ ഇന്ന് നമ്മൾ നടത്താൻ പോവുകയാണ്. സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇനി ഇത്തരം ജൈവ പച്ചക്കറികൾ സംഭരിച്ച് അതുപോലെ തന്നെ ജൈവ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്നതിനുള്ള സാധ്യതകളും നമ്മൾ ആരായുകയാണ്.
വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ശ്രീജയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സെക്രട്ടറി എസ് വിശ്വനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, കൃഷി ഓഫീസർ വി എൽ പ്രഭ, സി ഡി എസ് ചെയർപേഴ്സൺ എ റീജ, കർഷക സമിതി അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.